അത് കൊടുത്തിട്ടില്ല. അഞ്ച് വയസ്സിന് താഴെ എടുക്കലോ, വലിയ പിള്ളേരാണെങ്കിൽ ഓക്കെ സമ്മതിക്കും. രാവിലെ 8:30 സ്പോട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ 8:30 ഇവിടെ എത്തിയായിരുന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു, രജിസ്ട്രേഷൻ തുടങ്ങാൻ തന്നെ താമസിച്ചു. 10:30 രജിസ്ട്രേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. പ്രോഗ്രാമിന്റെ ചാർട്ട് എന്റെ കയ്യിലുണ്ട്. 9:30 പ്രോഗ്രാം ലളിതഗാനം ബോയ്സ്, 9:30 ഫസ്റ്റ് പ്രോഗ്രാം ചാർട്ട് ചെയ്തത്. പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ 10:30 ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. 11:00 അത് സ്റ്റേജ് 1 ലളിതഗാനം ബോയ്സ്, സ്റ്റേജ് 2 സിനിമാറ്റിക് സോങ് ബോയ്സ്. എല്ലാ പ്രോഗ്രാമും ബോയ്സിന്റെയാണ് ഫസ്റ്റ് നടത്തിയത്. സ്റ്റേജ് 2 മര്യാദയ്ക്ക് പ്രോഗ്രാം നടന്നു, പക്ഷെ തുടങ്ങിയപ്പോൾ ലേറ്റായി. മര്യാദയ്ക്ക് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. സിനിമാ ഗാനം ഗേൾസ് അവിടെ പാർട്ടിസിപ്പേറ്റ്, മോക്ക് 7 ഐറ്റം ഉണ്ടായിരുന്നു. എല്ലാ പാട്ട് തന്നെയായിരുന്നു, 7 ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മോളുടെ പ്രോഗ്രാം സിനിമാറ്റിക് സോങ് ഗേൾസ് ആയിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സ്റ്റേജ് 1 വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് മീൻസ് കുട്ടികൾ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രോഗ്രാം ലേറ്റായി. അപ്പോൾ അവർ ലളിതഗാനം ഗേൾസിനെ സ്റ്റേജ് 3 പുതിയ സ്റ്റേജ് സെറ്റ് ചെയ്ത്, സ്റ്റേജ് എന്ന് പറയാനില്ല, ഒരു ഓപ്പൺ സ്പേസിൽ, കാറ്റും ഇല്ല, വെളിച്ചവും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല, അതൊരു ഓപ്പൺ സ്പേസിൽ മൈക്ക് വെച്ചിട്ട് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അവിടെ ലളിതഗാനം ഗേൾസാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും ഇത് പ്രകാരം ബോയ്സിനാണ് ആദ്യ പ്രോഗ്രാം വന്നത്. ഗേൾസിലെ പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്ത് മാറിയപ്പോൾ അപ്പോൾ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ ചെയ്തു, പരാതി പറഞ്ഞില്ലായിരുന്നു, എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്തു, ഞങ്ങളുൾപ്പെടെ ഞാനുൾപ്പെടെ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ ആക്ഷൻ സോങ് ഗേൾസിന് ഫസ്റ്റ് ആക്കി. ആക്ഷൻ സോങ് ഗേൾസ് ഇംഗ്ലീഷ് ഫസ്റ്റ് ചെയ്തു ഉടനെ തന്നെ അതിന് കോഡ് നമ്പർ തന്നു. അടുത്ത പരിപാടിയായിട്ട് ആക്ഷൻ സോങ് ഗേൾസ് മലയാളം ചാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് കോഡ് നമ്പറൊക്കെ കിട്ടി. ഞങ്ങൾ അടുത്ത പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ട് വേറെ സ്റ്റേജ്, അതായത് 3 രണ്ടെണ്ണം താഴെ 1 മുകളിൽ. അപ്പോൾ മുകളിൽ എന്ന് പറയുമ്പോൾ 2 നിലയാണ്. കയറി പോണ കുട്ടിയേയും വയസ്സായ ആളെയും കൊണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ പ്രോഗ്രാമിൻ്റെ പരിപാടി ചാർട്ട് ചെയ്തത് മാറ്റി ആക്ഷൻ സോങ് ബോയ്സ് ആക്കി. അപ്പം അവിടെ പ്രശ്നം ഞാൻ ഉണ്ടാക്കി. തീർച്ചയായിട്ടും അവർ പറഞ്ഞു ആൺകുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ അടുത്ത പെൺകുട്ടികളുടെയാണ് വേണ്ടത് എന്ന് അവർ പറഞ്ഞു. ഒരു പ്രോഗ്രാം ബോയ് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ഗേൾ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഗേൾ കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ബോയ് ആണ് വേണ്ടത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ രാവിലെ 2 അടുപ്പിച്ച് ബോയ്സിൻ്റെയാണ് നടത്തിയത്. അപ്പം അവിടെ എന്തുകൊണ്ട് ഗേൾസിൻ്റെ പരിഗണിച്ചില്ല, ഗേൾസ് എന്തുകൊണ്ടാണ് എല്ലായിടത്തും നിരാകരിക്കപ്പെട്ടത്, ബോയ്സിൻ്റെ മാത്രം പ്രോഗ്രാം ചാർട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി. എന്നെ പോലെ വേറെ മാതാപിതാക്കൾ പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അവർക്ക് ഗേൾസിൻ്റെ സ്ലോട്ട് അവർ തന്നു. ഇതെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് പോകുമ്പോൾ പിന്നെയും ബോയ്സിൻ്റെ ആൾക്കാർ പ്രശ്നം, അതായത് ബോയ്സിൻ്റെ പാരൻസ് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കിയപ്പം സംഘാടകർ പിന്നെയും മാറ്റി. അതായത് അവരുടെ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം, പ്രോഗ്രാം എഴുതിയിട്ട് വെട്ടി ഗേൾസ് ബോയ്സ് ഇങ്ങനെ വെട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വീണ്ടും പോയി പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ആ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് 4 സ്റ്റേജ് തന്നത്. 4 സ്റ്റേജിനകത്ത് നഴ്സറി ഗാനം ബോയ്സ് തുടങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്രശ്നമുണ്ട്, എല്ലാ പ്രോഗ്രാമും ബോയ്സ് തന്നെ ആദ്യം ചാർട്ട് ചെയ്ത, ഗേൾസിന്റെ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല. 4 7 ഉള്ള എന്റെ കുട്ടിയുടെ പ്രോഗ്രാം ആകെ 1 കഴിഞ്ഞത്, ഇനിയും ബാക്കി 6 ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവരുടെ അവസാനം അവർ ഗേൾസിന്റെ പരിപാടി അവിടെ ചാർട്ട് ചെയ്ത് വന്നപ്പോൾ വീണ്ടും പാരൻസ് പ്രശ്നം ഉണ്ടാക്കി. ആ സംഘാടകൻ പരസ്യമായി എന്റെ മൈക്ക് കൂടെ, എന്റെ മനസ്സിൽ പ്രശ്നമുണ്ട്, എനിക്ക് മനസ്സിന് സുഖമില്ലാതെ ഇവരോട് ബഹളം ഉണ്ടാക്കണം, ഇവരെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ള പരസ്യമായിട്ട് എന്നെ അപമാനിച്ചു. ഞാനും അവിടെ റിയാക്ട് ചെയ്തു. ഞാൻ അയാൾക്ക് 4 ഞാൻ റിയാക്ട് ചെയ്തു. ആദ്യമായിട്ടല്ല ഞാൻ അയാൾക്ക് റിയാക്ട് ചെയ്തത്. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. പരസ്യമായിട്ട് എന്നെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല, ഞാനൊരു റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. എനിക്ക് ജോലിയും കൂലി ഇല്ലാതെ അല്ല ഇത്രയും രാവിലെ 7:30 തൊട്ട് ഈ രാത്രി 8 വരെ കുട്ടിയിരിക്കുക. കുട്ടിയുടെ വളർച്ചയും കുട്ടിയുടെ താല്പര്യം മുൻകരുത്തിയാണ് ഞങ്ങൾ ജോലി പോലും നോക്കാതെ പറഞ്ഞത്. അപ്പം പരസ്യമായിട്ട് ഇയാളിങ്ങനെ അപമാനിക്കേണ്ട കാര്യം, അയാളുടെ പേര് സുധീർ എന്നാണ്. അപ്പം ബഹളം ഉണ്ടാക്കി പോയ ആൾ പിന്നെ ഇവിടെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല. ഈ പരിപാടി, ഈ പ്രശ്നം നടന്നത് 4:30 മണി 7:30 ഇതുവരെ അയാൾ ഈ ഏരിയയിലില്ല. വേറെയും പാരൻസ് ഒരുപാട് പേര് ഓരോ സ്റ്റേജിലും കംപ്ലയിന്റ് വന്നു. ഒരാൾ പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്ത്, അങ്ങനെയാണ് പോലീസ് വന്നത്. പോലീസ് വന്നപ്പോൾ ഞങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. എന്നെ പരസ്യമായിട്ട് അപമാനിച്ചതിന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നാളെ രാവിലെ തന്നെ മ്യൂസിയം സ്റ്റേഷനിൽ കൊടുക്കും. ആകെ എക്സോസ്റ്റഡ് ആണ്. രാവിലെ തന്നെ ഞാൻ എൻ്റെ പേരിലുള്ള പേഴ്സണൽ, എന്നെ പരസ്യമായിട്ട് അപമാനിക്കേണ്ട അധികാരം അയാൾക്കില്ല. ഞാൻ അയാളുടെ ചെലവിലല്ല കഴിക്കുന്നത്. ഒരു സ്ത്രീയോട് മാന്യതയില്ലാതെ പെരുമാറി, ഇവിടുത്തെ ഏത് സംഘടകരായിക്കോട്ടെ, മാതാപിതാക്കളുടെ ഒരു മാന്യത ഇല്ലാതെയാണ് അടിസ്ഥാന യാതൊരു സൗകര്യങ്ങളുമില്ല. വെള്ളമോ കുട്ടികൾക്ക് ഒരു മെഡിക്കൽ സപ്പോർട്ട്, മെയിനായിട്ട് വേണ്ട ഫസ്റ്റ് എയ്ഡ് സപ്പോർട്ടാണ്. തീരയിൽ എത്ര കുഞ്ഞു കുട്ടികളാണ്, 3.5 കുട്ടികളാണ് ഈ പരിപാടിക്ക് വന്നത്. 1:30 മേക്കപ്പ് ചെയ്ത് വന്നിരിക്കുന്ന കുട്ടികളുണ്ട്. അതിന് വിശപ്പിന് സമയത്തിന് ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല, വേറെ ഒരു അറേഞ്ച്മെൻറ്റും ഇല്ല, വെള്ളം ഇല്ല, വെളിച്ചം ഇല്ല, മെഡിക്കൽ സപ്പോർട്ട് ഇല്ല, മെഡിക്കൽ ടീമിൻ്റെ യാതൊരു ഇത് ഇല്ല. അവസാനം നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണ് ഓരോന്നും ചെയ്തത്. അപ്പം സംഘാടനത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് യാതൊരു ഐഡിയ വ്യക്തമായത് പറയാൻ കാരണം, 1 മുന്നേ ശിശുദിനത്തിനോടനുബന്ധിച്ച് ഗാന്ധിഭവൻ ഇതേപോലെ പരിപാടി, 2 ഇതേപോലെ പരിപാടി ചാർട്ട് ചെയ്ത് അവർ വളരെ ഭംഗിയായിട്ട് നടത്തി. ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല, വളരെ ശക്തമായിട്ട് തന്നെ അത് നന്നായിട്ട് പോയി.
അതേ എക്സ്പെക്ടേഷനോടെയാണ് ഈ പരിപാടി പങ്കെടുക്കാൻ വന്നത്. പക്ഷെ ഭയങ്കര അട്ടർ ഫ്ലോപ്പ് ആയിപ്പോയി. കുട്ടികൾ ഒരുപാട് ടയേർഡായി, മാതാപിതാക്കൾ എക്സോസ്റ്റ് ആയി. ഭയങ്കര മോശമായ രീതിയിലാണ് പെരുമാറിയതും പ്രവർത്തനം നടന്നതും. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എന്നെ പേഴ്സണലി ഹരാസ് ചെയ്തതിന് ഞാൻ ഉറപ്പായിട്ടും കംപ്ലൈൻറ് ഞാൻ നാളെ കൊടുക്കുന്നതായിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. ഈ സംഘാടക കമ്മിറ്റിക്കെതിരെ വ്യക്തമായ നടപടി സ്വീകരിക്കണം ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കും. എനിക്ക് ഇത്ര മാത്രമേ പറയാം. പ്രശ്നം ഉണ്ടാക്ക വേറെ കംപ്ലൈന്റ് രക്ഷാബന്ധം രൂപയുള്ളൂ. ശേഷമാണ് മൂന്ന് സ്റ്റേജ്. രാവിലെ തീരുന്നു പറഞ്ഞപ്പോ തീർന്നത് അഞ്ചരക്ക്. എന്നിട്ട് തീർന്നില്ല, ബാക്കി കോമ്പറ്റീഷൻ ഉണ്ട്. ഇനി സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട്, അതൊന്നും കഴിഞ്ഞിട്ടില്ല. ബേബി കിങ് ബേബി കിങ് പറയുന്ന മൂന്ന് ഫൈവ് വൺ ത്രീ 513.